അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട്. സിലബസിനകത്ത് ഹിസ്റ്ററി പോർഷൻ്റെ ഒരു ഡിവിഷനായിട്ട് തന്നിരിക്കുന്നതാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് അവർ സിലബസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലോ വല്ലതും നോക്കി കാണുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേണോ വേണ്ട ഏതൊക്കെ പോയിൻ്റാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് പോലും ചിലപ്പോൾ അറിയാൻ പറ്റാത്തൊരു ലെവലിലോട്ട് വരും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് SCERT തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് നോക്കാം. ഇതിനകത്ത് ഞാൻ വീണ്ടും പറയുവാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളൂ. ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ വേറെ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. പക്ഷേ ഇത് ആദ്യം തീർക്കുക, ആദ്യം ഇതുപോലുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. കാരണം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഏതൊരു എക്സാമിനേഷൻ ആയാലും. ഇപ്പോൾ SCERT തന്നെ നമ്മളിങ്ങനെ വെറുതെ വായിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ റിക്കളക്ട് ചെയ്തെടുക്കാനും എല്ലാം പറ്റണം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് 7th സ്റ്റാൻഡേർഡിലെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്, പാർട്ട് 1 സോഷ്യൽ സയൻസ്. അതിനകത്ത് ഒരു ചാപ്റ്ററാണ്, ചാപ്റ്റർ നമ്പർ 2, ഫ്രം ട്രേഡ് ടു പവർ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിലബസ് തന്നിരിക്കുന്നതാണ്. അതായത് യൂറോപ്യൻ ശക്തികളെക്കുറിച്ച്, പോർച്ചുഗീസുകാരെക്കുറിച്ച്, ഡച്ച്, ഇംഗ്ലീഷ് ഇവരെയൊക്കെ കുറിച്ച് പഠിക്കാനൊരു സിലബസിനകത്തുണ്ട്. സോ അതാണ്, ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോ വലുതായി പോകും, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. അടുത്തത് ചാപ്റ്റർ നമ്പർ 3, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് റിവോൾട്ട് ഓഫ് 1857 ആണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ചാപ്റ്റർ നമ്പർ 4, ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇറ എന്നുള്ളതാണ് അടുത്ത ചാപ്റ്റർ. ഇതിനകത്ത് മെയിനായിട്ട് റെനൈസൻസ്, ഇന്ത്യൻ റെനൈസൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് വരുന്നത്. നമ്മൾക്ക് സ്റ്റേറ്റ്മെൻ്റായിട്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ, രാജാറാം മോഹൻ റോയിയെക്കുറിച്ചും ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് അദ്ദേഹം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഒരു നമുക്ക് ഒരു വീഡിയോ കണ്ടല്ലെങ്കിൽ ഒരുപാട് ഗാർബേജ് ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് SCERT തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് നമുക്ക് ക്ലാസ് 7 പാർട്ട് 2 ആണ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ പാർട്ട് 2 ആണ്. അതിനകത്ത് വരുന്നത് ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ചാപ്റ്റർ നമ്പർ 9. പിന്നീട് സ്റ്റാൻഡേർഡ് 10 സോഷ്യൽ സയൻസിലെ പാർട്ട് 1 ടെക്സ്റ്റിനകത്ത് വരുന്നൊരു ഇതാണ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ആ ചാപ്റ്റർ. പിന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പലതരം ലാൻഡ് റവന്യൂ സിസ്റ്റംസിനെ കുറിച്ച്, റൈറ്റ്വാരി, മഹൽവാരി, അതേപോലെ തന്നെ എന്താണ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, അതുപോലത്തെ അതിൻ്റെയൊക്കെ പ്രത്യേകത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. പിന്നെ ഈ എന്താണ് പെസൻറ്റ് റിവോൾട്ടുകളെക്കുറിച്ച്, സാന്താൽ കലാപം, കുറിച്ചിയ കലാപം, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ നമ്പർ 5, കൾച്ചർ ആൻഡ് നാഷണലിസം. ഇതിനകത്തും ഏതാണ്ട് ഇതുപോലുള്ള നമ്മളെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് എന്താണ് കാട് കയറി പഠിക്കാതെ ഇത്രയൊക്കെയാണ് നമ്മൾ ഫോർ ഷുവർ ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടത്. അപ്പം ഇതിനകത്തൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ്ട് ഈ ടേബിളൊക്കെ അവർക്ക് ചോദിക്കാം അല്ലേ, ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്ന ടേബിളും കാര്യങ്ങളൊക്കെ. പിന്നെ ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം, ലിറ്ററേച്ചർ എന്ന് പറയുന്ന പ്രത്യേക ഒരു ടോപ്പിക്കായിട്ട് തന്നെ അവരെടുത്ത് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പം ചില ആളുകളൊന്നും എന്താ യൂട്യൂബിലൊന്നും വീഡിയോസ് ഒന്നും നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം SCERT ഫോളോ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത ചാപ്റ്റർ നമ്പർ 6 ആണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അടുത്തത് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് 10 തന്നെ പാർട്ട് 2 ആണ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ചാപ്റ്റർ നമ്പർ 7, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇതിനകത്തുനിന്ന് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും മിനിമം പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക.